കോളേജിലെ ആർട്സ് ഡേ ആണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ അത്യാവശ്യം പോയിന്റിന് വേണ്ടി ഇന്നലെ ഉണ്ട് നാലോ അഞ്ചോ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ എന്റെ പേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ പൊരുതി തോക്കും, ഞാൻ എനിക്ക് പറ്റുന്നതിനൊക്കെ ഞാൻ മാക്സിമം പങ്കെടുക്കും. എന്നിട്ട് തോക്കുകയാണെങ്കിൽ തോക്കട്ടെ ആയിരിക്കും. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? മൂന്ന് പേരും തോറ്റുപോയവരാണ്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഫാമിലിന്റെ കൂടെ ഒന്നല്ല വീഡിയോ, ഫ്രണ്ട്സും കോളേജൊക്കെയാണ് വീഡിയോ. ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ കോളേജിലെത്തിയോ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പി കെ കോളേജിലാണ് പഠിക്കുന്നത്, സൈക്കോളജിക്കാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് കോളേജിലെ ആർട്സ് ഡേ ആണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ടാവുക. ഞാൻ ശരിക്കും പേരെടുത്തത് മലയാള റെസിറ്റേഷന് മാത്രം. അതിനുശേഷം കുറേ പാട്ട് എന്നിട്ട് ഇന്നാണ് പരിപാടി. അപ്പൊ ഞങ്ങള് ഒരു നാല് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡി ഗ്രൂപ്പില്ല, അപ്പൊ ഡി ഗ്രൂപ്പ് ബാക്കില്ല. അപ്പൊ അത്യാവശ്യം പോയിന്റിന് വേണ്ടി ഇന്നലെ ഉണ്ട് നാലോ അഞ്ചോ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ എന്റെ പേരിട്ടിരിക്കുന്നത്. ഞാൻ നേരം മൊത്തായിരുന്നു പഠിക്കല്. ഇനി തോക്കും ഇവർക്ക് പോയിന്റ് കൂടിയ അഹങ്കാരമാണ്. അതുകൊണ്ട് ഞങ്ങള് പൊരുതി തോക്കും. ഞാൻ എനിക്ക് പറ്റുന്നതിനൊക്കെ ഞാൻ മാക്സിമം പങ്കെടുക്കും. എന്നിട്ട് തോക്കുകയാണെങ്കിൽ തോക്കട്ടെ ആയിരിക്കും, അത്രേ ഉള്ളൂ. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? മൂന്ന് പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. അപ്പോ 9:30 ഇന്ത്യ ലൈറ്റ് മ്യൂസിക്, അത് കഴിഞ്ഞിട്ട് 10:00 മലയാള റെസിറ്റേഷൻ, പിന്നെ 10:00 തന്നെ എന്തൊരു സംഭവം കൂടി ഉണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്. പക്ഷെ എനിക്ക് അതിന് പങ്കെടുക്കാൻ പറ്റും തോന്നില്ല, കാരണം ഞാൻ മേരിക്ക് പഠിച്ചില്ല. അപ്പൊ മാത്രമല്ല ശ്രുതി ബോക്സ് എടുക്കാൻ മറന്നു. മറന്നു അതല്ല, എന്റെ ബാറ്ററി ഇല്ല, പിന്നെ അത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് എടുത്തില്ല. പിന്നെ നാടൻപാട്ടുണ്ട്, നാടൻപാട്ടിന് ഗ്രൂപ്പ് സെറ്റ് ആയത് ഇന്നലെ രാത്രിയാണ്. ഇന്ന് രാവിലെ എനിക്ക് ഗ്രൂപ്പ് ലീഡർ മെസ്സേജ്, ഗ്രൂപ്പ് സെറ്റ് ആയിട്ട് നാടൻപാട്ട് പഠിച്ചോളെ. ഒന്നും അറിയില്ല എന്താ അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ. മുദ്ര എന്നാണ് ഞങ്ങൾ ആർട്സിന്റെ പ്രോഗ്രാമിന്റെ പേര്. പിന്നെ ഹെലൻ ബോലക് എന്നാണ് യൂണിയന്റെ പേര്. അതിൽ ബ്ലാക്ക് കൊണ്ടാണ് എച്ച് ഇയും എൽ എഴുതിയത്, അതുകൊണ്ട് അത് കാണുന്നില്ല. ഫസ്റ്റ് ലൈറ്റ് മ്യൂസിക് ആണ്. അപ്പൊ അതിന്റെ ജസ്റ്റ് നമ്പർ ആണ് ആദ്യം കിട്ടിയത്, അതാണ് ഇട്ടത്. കറക്റ്റ് 9:30 തുടങ്ങുന്ന പറഞ്ഞാണ്, ഇപ്പൊ സമയം 10:30. ഞാൻ ഇപ്പോഴും തുടങ്ങി, ഞാൻ രണ്ടെണ്ണത്തിന് പേരെടുത്ത് രണ്ടും ഒരേ സമയത്ത്. ഇപ്പൊ എനിക്ക് ജസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട് 308, അതായത് രണ്ടാമത്തെയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടെ പോയി തൊള്ളണ്ട് കുറച്ച് മൈലേജ് ഇട്ട് കൊടുത്ത്. എന്റെ ഗ്രൂപ്പ് ഒന്നല്ല, പക്ഷെ ഞാൻ സഹായിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഞാൻ ക്ലാസ്സിലിരുന്നു. പിന്നെ ഞങ്ങളെ കോളേജിൽ ചോലുണ്ട്, അപ്പോൾ ആ ചോലയിലിരുന്നും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കി. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ വന്ന്, ക്ലാസ്സിലെ ഇൻചാർജ് മിസ്സിനാണ്, മിസ് വന്ന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വിട്ട്. ഓരോരുത്തർ പാടുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ, ട്യൂണൊക്കെ മറന്നു പോലെ ടെൻഷൻ. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി, ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ലൈറ്റ് മ്യൂസിക്കിന് 8 ആൾക്കാരോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടെൻഷൻ അടിച്ച് ഇങ്ങനെ പാടി നോക്കുന്നതിനിടയിലാണ് ടീം ലീഡർ വന്നിട്ട് പറഞ്ഞത് അവിടെ ശാസ്ത്രീയ സംഗീതത്തിന് ആരുമില്ല, ഈ മാത്രമേ പേരെടുത്തുള്ളൂ. അപ്പോൾ അവിടെ പോയി പാടി കഴിഞ്ഞിട്ട് വന്നിട്ട് ലൈറ്റ് മ്യൂസിക് പാടാന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ മിസ്സുമാരൊക്കെ അവിടെ കാത്തുക്കുന്നുണ്ട്, അതൊക്കെ എൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സാണ്. പിന്നെ ഇംഗ്ലീഷിൻ്റെ മിസ്സുമാരൊക്കെ ഉണ്ട്. ആദിരാവിന്റെ ഞാൻ ആദിം ഹൃദയത്തിൽ ആരംഭം.
കഴിഞ്ഞ് ഒരെല്ലാം ഫസ്റ്റ് ഒറ്റയടിച്ച് കഴിഞ്ഞ് വേമേം കഴിഞ്ഞു. അവിടെ പോയി പാടി, ഇവിടെ പോയി പാടി, ഇവിടെ പോയി പാടി, വേമേം കഴിഞ്ഞു. അതന്നെ ഫസ്റ്റ് വെറുതെ അറിയാം. ഒന്നിന്റെ റിസൾട്ട് വന്നുള്ളൂ. ലൈറ്റ് മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് ഉണ്ട്, ബാക്കി റിസൾട്ട് അറിയില്ല. ഒന്നും ഒറ്റക്ക് ഉള്ള പാടിയ ഫോക്കസ്. ആ ശരിയാ, മലയാള റെസിറ്റേഷൻ ഞാൻ ഒറ്റയ്ക്ക് പാടി, ഒരാളില്ലേ. അവിടെ എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ തന്നെ നല്ല വിശക്കുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തിന്നാൻ പോവാണ്. ജി എനിക്ക് 100 rupees തന്നിട്ട് തിന്നേ. 100 rupees ഒന്നും തന്നൂലട്ടെ, എനിക്ക് വീട്ടിൽ പോയാലേ ചോറ് മേരിയൊക്കെ ഇറങ്ങുള്ളൂ. ഇവിടെ നിന്ന് എനിക്ക് അടിക്ക് തിന്നുള്ളൂ. നാരങ്ങ സോഡ വേണം, സർബത്തൊതി. ഇതായിരുന്നു ലാസ്റ്റ് ദിവസം. ഞങ്ങൾക്ക് 3 days അടിച്ചുണ്ടായത്. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോൾ ഓൺ സ്റ്റേജ് ഓഫ് സ്റ്റേജ് ആയിട്ട് കുറേ പരിപാടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി അപ്പോൾ ഡാൻസിൻ്റെ പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഇനി ഫ്രണ്ടിന് മേക്കപ്പ് ആയിട്ടും പിന്നെ അവളെ കൂടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നിൽക്കിയിരുന്നു. അതുകൊണ്ട് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ക്ലിപ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തതുണ്ട്. അതിൽ ഡാൻസൊന്നും കുടുങ്ങിയിട്ടില്ല. കുറേയൊക്കെ പാട്ടിൻ്റെ പരിപാടികളൊക്കെയാണ് കിട്ടിയത്. ഡീപ്പ് പൊട്ടും ഗൈസ്, പൊട്ടും നല്ല പൊട്ടി. ഞങ്ങൾക്ക് ഏറ്റവും പോയിന്റ് കുറവാണ്. ബി കയറി എന്തെല്ലോ കളിക്കുന്നുണ്ട്. ഞങ്ങൾ തോറ്റു ഗൈസ്, തോറ്റു തോന്നും, തോക്കും ഉറപ്പാ. ഞാൻ അപ്പോൾ ഫ്രണ്ടിനെ മേക്കപ്പ് എടുപ്പിച്ച് കൊടുത്ത് ഒപ്പനയൊക്കെ റെഡി ആയി കൊടുത്ത് നിൽക്കാം. ഇനി തിന്നില്ല. ഇനി ഇവിടെ വീഡിയോ ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട്ടിൽ പോയത്. കർണാടിക് മ്യൂസിക്കിന് ഞാൻ ഒരാളെ പങ്കെടുത്തുള്ളൂ. ഇനി അതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ എനിക്ക് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് മ്യൂസിക്കിൻ്റെയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെസിറ്റേഷൻ്റെ കാര്യം ഞാൻ അറിഞ്ഞില്ല. മലയാളം പദ്യപാരായണത്തിന് ഞാൻ ഉണ്ടെങ്കിൽ പാടിയിട്ടേനി, അതിൻ്റെ കാര്യം അറിഞ്ഞില്ല. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഒക്കെ ഷോർട്സ് ആക്കിയിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഇതിലിട്ടാൽ വൃത്തികേടാവും തോന്നുന്നത്. അതുകൊണ്ട് ഇടാൻ പറ്റിക്ക് ഇതിലിടും. ഉള്ള മുതൽ ഇത്തിരി തിരിച്ചേ അല്ലാണ്ട് ഷോർട്സ് ആയിട്ട് വേറെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഞാൻ ഇതൊരു കേട്ടോക്കിയില്ല. ഞാൻ എങ്ങനെയാണ് പാടി എനിക്കറിയില്ലല്ലോ. അപ്പോൾ കേട്ടോക്കിയിട്ട് രസമുണ്ടെങ്കിൽ ഞാൻ കേട്ടോ. പ്രേതം ഡാൻസ് മാസ്റ്റർ വിക്രമൻ ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിൻ്റെ ഗ്രൂപ്പ് അല്ലേ കേട്ടോ. ഗ്രൂപ്പ് അവിടെ എവിടെയാണ്? കുറേ എന്നാലും അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്ത് പാല്ലേ. ഇവിടെ കുറേ മണവാട്ടിമാരുണ്ട് കേസ്. അവിടെ ഫോട്ടോഷൂട്ടാണ്. ഇത്രയും നേരം ഡി ഏറ്റവും താഴെയാണ്. ഞാൻ ഡി ഗ്രൂപ്പായി. ഇപ്പം ഡി മോളോട്ടായിണ്ട്, എന്തായാലും തേർഡായിണ്ട്. ഫസ്റ്റ് ഒന്നും കിട്ടില്ലെങ്കിലും തേർഡായിണ്ട്. ഇനി എന്താ അറിയില്ല. പരിപാടി കഴിഞ്ഞില്ല, ഞാൻ പോവാണ്. ഞാൻ നന്നായി ഇരുട്ടായി പോകും, വീട്ടിലെത്താൻ വേണ്ടി. എന്തായാലും ഞങ്ങൾ തേർഡ് തന്നെയാണ്. ഓരോ പെട്ടെന്നൊരു മറിമായ സംഭവിക്കാനൊന്നുമില്ല. എന്തായാലും ബി ജയിക്കും, എ സെക്കൻഡും, ഞങ്ങൾ തേർഡ് ജയിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ വരുന്നവരെ ബൈ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.